Welcome to Garam Masala, the magic spices of cooking. Paneer biryani. Namukinnu paneer biryani undakam. Nalla tasty aaya oru biryani aanidu. Engane namukidu thayaraaki edukkunnathennu nokkam. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് സവാളയെ ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് മീഡിയം സൈസ് സവാളയാണിത്. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. അടുത്തതായി നമുക്ക് പനീറാണ് എടുക്കേണ്ടത്. 250 ഗ്രാം പനീറാണിത്. ഇതിനെ ക്യൂബായി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് സ്പൈസസ് എടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, പുതിനയില, 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ സഹജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ 1/4 ഭാഗം നമുക്ക് എടുക്കാം. ഇതിലോട്ട് നമ്മുടെ സ്പൈസസ് എല്ലാം ചേർക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/4 കപ്പ് തൈര്, നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള പനീർ, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർക്കാം. നമുക്കിതിനെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പനീറിനെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ഇതിനുവേണ്ടി വലിയ ഒരു പാനിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് ഹോൾ സ്പൈസസ് ചേർക്കാം. ഇവിടെ ഞാൻ 3 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 ഇഞ്ച് നീളമുള്ള 1 പട്ട, 1 ടീസ്പൂൺ സഹജീരകം, 1 ബേ ലീഫ് ഇവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 2 കപ്പ് ബസ്മതി റൈസ് എടുക്കണം. നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്കിതിനെ 1/2 മണിക്കൂർ കുതിർത്തിയെടുക്കാം. വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കിതിലോട്ട് റൈസ് ചേർക്കണം. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. റൈസ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ മുറിഞ്ഞു വരണം. ഇപ്പൊ നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. 1/2 മിനിറ്റിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയെ ദം ചെയ്യാം. നമ്മൾ ദം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെസലിന്റെ അടിയിലായി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീറിനെ വെക്കാം. ഇതിന്റെ മുകളിലായി നമുക്ക് റൈസ് വെക്കണം. ഈ പനീറിനെ നമ്മൾ വേവിച്ചെടുത്തിട്ടില്ല. ദം ചെയ്യുന്ന സമയത്താണ് പനീർ വെന്തു വരുന്നത്. ഇതിന്റെ മുകളിലായി നമുക്ക് സാഫ്രോൺ മിൽക്ക് ഒഴിക്കാം. കുറച്ച് സാഫ്രോൺ എടുത്ത് 2 ടേബിൾ സ്പൂൺ പാലിൽ കുതിർത്തിയെടുത്തതാണിത്. ഇനി ഇതിന്റെ മുകളിലായി നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, പുതിന ഇല, 1 ടീസ്പൂൺ റോസ് വാട്ടർ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ ബാക്കി ഭാഗം, 1/4 കപ്പ് വേവിച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇവ ചേർക്കാം. നമുക്കിതിനെ അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ 15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇങ്ങനെ ദം ചെയ്യുമ്പോഴാണ് നമ്മുടെ പനീർ വെന്തു വരുന്നത്. പനീർ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പനീർ കരിഞ്ഞു പോകും. 30 മിനിറ്റിന് ശേഷം നമുക്ക് പാൻ തുറക്കാം. നമ്മുടെ ബിരിയാണിയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമുക്ക് മസാലയെയും റൈസിനെയും മിക്സ് ചെയ്യാം. റൈസ് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പനീർ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ റൈത്ത, പിക്കിൾ ഇവയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.